എൻ്റെ പേര് ഏഞ്ചൽ ജോസഫ്. ഞാൻ ഇക്കഴിഞ്ഞ 2021 നീറ്റ് എക്സാം പാസ്സായി. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ആദ്യമേ തന്നെ ഈ ഒരു പൊസിഷനിലെത്താൻ പറ്റിയതിന് ഞാൻ ദൈവത്തോടും ഒപ്പം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസിനോടും ബിൽഡിംഗിലെ എല്ലാ ഫാക്കൽറ്റീസിനോടും അതിനൊക്കെ പുറമെ എൻ്റെ ക്ലാസ് മിസ്സായ സുജാ മിസ്സിനോടും ഞാൻ ഏറെ നന്ദി പറയുന്നു. ആ ഒരു ഫസ്റ്റ് മുതൽ തന്നെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരു മിസ്സായിരുന്നു. പിന്നെ ആഴ്ചയിലാഴ്ചയിൽ വിളിക്കുകയും തെറ്റിപ്പോയത് എന്തൊക്കെയാണെന്ന് ക്ലിയർ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഇനിയും വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞിരിക്കുകയും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ മോഡൽ എക്സാം, കൃത്യമായിട്ട് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ഹോസ്റ്റൽ തുറന്നു. അങ്ങനെ ഹോസ്റ്റലിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അപ്പം മുതലാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. കാരണം അതുവരെ എവിടേക്കും എന്തൊക്കെയോ അറിയാം ആ ഒരു രീതിയിലായിരുന്നു. കൃത്യമായിട്ട് ക്ലാസ് കണ്ടുപോയി എന്നല്ലാതെ പഠിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ യൂണിറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത മുതലാണ് ഞാൻ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഇവരുടെ ഒരു എക്സാം പോലും ബങ്ക് ചെയ്തിരുന്നില്ല. അത് എനിക്ക് നിങ്ങളോടും പറയാനൊരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ പഠിച്ചോ പഠിച്ചു തീർന്നില്ല ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു എക്സാം പോലും ബങ്ക് ചെയ്യാതെ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ എക്സാമിന് കൊടുക്കണം. കാരണം ഈ കഴിഞ്ഞ നീറ്റ് 2021 നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻസ് പോലും ബങ്ക് ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടൻസ് അതിന് തന്നെ കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ത് നോക്കണം എന്നൊന്നും മനസ്സിലാവാത്തൊരു സമയം വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇവരുടെ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. മെയിനായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ MTG നോക്കുമായിരുന്നു. അതൊരു നല്ല ബുക്കാണ്. അതിനകത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയത് ഇവരുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസാണ്. അത് തന്നെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതാണ് പിന്നീട് നോക്കിയത്. പ്രോബ്ലംസിനൊക്കെ കാര്യമായിട്ട് ഞാൻ നോക്കിയത് അത് തന്നെയാണ്. പിന്നെ ബയോളജിയൊക്കെ കംപ്ലീറ്റ് NCERT തന്നെയാണ് നോക്കിയത്. പുറത്തുനിന്ന് വേറൊന്നും റെഫർ ചെയ്യാൻ ഞാൻ നിന്നില്ല. ക്വസ്റ്റ്യൻസ് പോലും ഒരുപാട് ഞാൻ ചെയ്യാൻ അതിനുവേണ്ടി സമയം കളഞ്ഞിരുന്നില്ല. ഞാൻ കൂടുതലും ഫിസിക്സും കെമിസ്ട്രിക്കുമാണ് പ്രോബ്ലംസ് ചെയ്തത്. തിയറി കംപ്ലീറ്റ് നോക്കിയിട്ട് പ്രോബ്ലംസിലേക്ക് പോയി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് മാർക്കൊക്കെ കുറവായിരിക്കും, റാങ്കൊക്കെ താഴെയായിരിക്കാം. പക്ഷെ നിങ്ങളതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് ആ 3 മണിക്കൂർ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.